മോഹൻലാൽ ഇന്നും തിളങ്ങി നിൽക്കാൻ കാരണം മമ്മൂട്ടി സൂപ്പർ താരങ്ങളെക്കുറിച്ച് ഫാസിൽ മലയാളി സിനിമാ പ്രേമികൾക്ക് മറക്കാനാകാത്ത ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് ഫാസിൽ മികച്ച മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങൾ എടുത്താൽ അവയിൽ ഫാസിൽ ചിത്രങ്ങൾ ഉണ്ടാകുമെന്നതിൽ ആർക്കും സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് ഫാസിൽ സിനിമയിലേക്ക് എത്തുന്നത് മോഹൻലാലും മമ്മൂട്ടിയുമായി വളരെ അടുത്ത ബന്ധമാണ് ഫാസിലിനുള്ളത് ഇപ്പോൾ ഇതാ രാജാക്കന്മാരെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ഫാസിൽ ദേശാഭിമാനി വാരാന്തി പതിപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് സംവിധായകൻ താരങ്ങളെക്കുറിച്ച് വാചാലനായത് ഫാസിലിന്റെ വാക്കുകൾ ഇങ്ങനെ പ്രേതം യാഥാർത്ഥ്യമോ മിത്യോ എന്നതിനെക്കുറിച്ചുള്ള തുടർ പങ്ക്തി അക്കാലത്ത് വായിച്ചിരുന്നു അതിൽ നിന്നുണ്ടായ സ്പാർക്കാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ സൃഷ്ടിക്ക് പിന്നിൽ ശൂന്യതയിൽ നിന്നൊരു സിനിമയും ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നവോദയ നിർമ്മിച്ച ആ ചിത്രത്തിലേക്ക് പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്ന ഞങ്ങളുടെ പരസ്യം കണ്ട് മോഹൻലാലിൻ്റെ കൂട്ടുകാർ ലാൽ അറിയാതെ ഫോട്ടോ അയക്കുകയായിരുന്നു നരേന്ദ്രൻ എന്ന വില്ലന് നാണം കുടുങ്ങിയുടെ പ്രകൃതമാണെന്ന് നിർമ്മാതാവായ ജിജോയോട് ഞാൻ പറഞ്ഞിരുന്നു മോഹൻലാൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തപ്പോൾ ഞാനും ജിജോയും ഫുൾ മാർക്ക് കൊടുത്തു മമ്മൂട്ടി ഞാൻ അവതരിപ്പിച്ച മിമിക്രി നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം വലിയ സ്റ്റാറായ സമയത്ത് ഒരിക്കൽ വീട്ടിൽ വന്നു നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് ഞാൻ എഴുതിയപ്പോഴും എൻ്റെ മനസ്സിൽ മോഹൻലാലായിരുന്നു ആ ചിത്രത്തിൽ മറ്റൊരു വേഷത്തിലേക്ക് ഞാൻ മമ്മൂട്ടിയെ വിളിച്ചപ്പോൾ കുറേ ചിത്രങ്ങൾ തീർക്കാനുണ്ടായതിനാൽ അദ്ദേഹത്തിന് സഹകരിക്കാനായില്ല ഗേളിയെ തിരിച്ചറിയുന്ന അവൾ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന രോഗിയാണെന്ന സത്യം ലാലിൻ്റെ കഥാപാത്രത്തോട് പറയുന്ന ആ വേഷം പിന്നീട് ഞാൻ തന്നെ ചെയ്യുകയായിരുന്നു പൂവിന് പുതിയ പൂന്തന്നലാണ് മമ്മൂട്ടിയെ നായകനാക്കി ആദ്യം ചെയ്ത ചിത്രം മറുഭാഗത്ത് മമ്മൂട്ടി ഉള്ളതുകൊണ്ടാണ് ഇന്നും മോഹൻലാലിന് ഇത്രയും തിളങ്ങാൻ സാധിക്കുന്നത് മോഹൻലാൽ ഒപ്പം തന്നെ രംഗത്തുള്ളതാണ് മമ്മൂട്ടിയുടെ വിജയം ലൂസിഫർ മരക്കാർ എന്നിങ്ങനെ താൻ അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചും ഫാസിൽ വ്യക്തമാക്കുന്നു ലൂസിഫറിനെക്കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞപ്പോൾ അയാൾക്ക് ആ ചിത്രത്തോടുള്ള താൽപ്പര്യം കണ്ടപ്പോൾ സമ്മതിക്കുകയായിരുന്നു കുഞ്ഞാലി മരക്കാറിൽ പ്രിയന്റെ സ്നേഹത്തിന് വഴങ്ങേണ്ടി വന്നു ആദ്യ മരക്കാരുടെ വേഷമായിരുന്നു ഇരുപത്തി ഇരുപത്തഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് ഫാസിൽ പറയുന്നു ലൂസിഫറിലെ ഫാസിലിന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഫാദർ നെടുപള്ളി എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഇസബെല്ലയിലാണ് ആദ്യമായി ഫാസിൽ അഭിനയിച്ചത് മലയാളത്തിൽ മാത്രമല്ല ബോളിവുഡിലും തെന്നിന്ത്യയിലും ഫാസിൽ ചിത്രങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് തമിഴിൽ ഒൻപത് ചിത്രങ്ങളും തെലുങ്കിൽ രണ്ട് ചിത്രങ്ങളും ഒരു ഹിന്ദി ചിത്രവും ഫാസിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് അനിയത്തി പ്രാവ് മണിച്ചിത്ര താഴെ പപ്പയുടെ സ്വന്തം അപ്പോസ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തുടങ്ങിയ ചിത്രങ്ങൾ എപ്പോൾ കാണുമ്പോഴും പുതുമയേറിയ അനുഭവമാണ് പ്രേക്ഷകന് ലഭിക്കുന്നത് ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളോടെ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്